നമസ്കാരം. 2016 പിണറായി വിജയനെ മുഖ്യമന്ത്രിയാക്കുക എന്ന അജണ്ടയോടുകൂടി സഖാക്കൾ കൊണ്ടുവന്ന ഒരു പദമാണ് ഇരട്ടച്ചങ്കൻ. അന്നു മുതൽ ആവേശത്തോടുകൂടി മലയാളികൾ ഏറ്റവും അധികം ഉപയോഗിക്കുന്നത് ഈ ഇരട്ടച്ചങ്കൻ എന്ന പദം തന്നെയാണ്. ഇരട്ടച്ചങ്കൻ അറിയാത്ത മലയാളി ആരുമില്ലാതായി. ആ പദവിക്ക് യഥാർത്ഥത്തിൽ അർഹതയുള്ള ഒരേ ഒരാൾ ഉത്തർപ്രദേശ് സ്വദേശിയും കേരള ഗവർണറുമായ ആരിഫ് മുഹമ്മദ് ഖാൻ ആണ് എന്ന് കഴിഞ്ഞ കുറേ കാലമായി കേരള ജനത ഏകസ്വരത്തിൽ പറയുന്നു. പിണറായി വിജയനെ ഇരട്ടച്ചങ്കൻ എന്ന് വിളിച്ച് ആരാധനയോടെ പ്രചരണമഴിച്ചു വിട്ടവർ പോലും ഇതൊരു ഇരട്ടച്ചങ്കനല്ല, മുച്ചങ്കൻ തന്നെയാണ് എന്ന് ഖാനെക്കുറിച്ച് പറയുകയാണ്. ഒരു സർക്കാരിനെ പോലും താഴെ ഇറക്കാൻ കരുത്തുള്ള കുട്ടി സഖാക്കളുടെ മുമ്പിൽ നെഞ്ചി വിരിച്ച് പലതവണയാണ് ഈ മുച്ചങ്കൻ നടന്നത്. തിരുവനന്തപുരത്ത് പേട്ടയിൽ കേരള കൗമുദിക്ക് മുമ്പിൽ രാത്രിയുടെ നിശബ്ദതയിൽ ഒളിച്ചെത്തി ഗവർണറെ ഭയപ്പെടുത്താൻ ശ്രമിച്ച സഖാക്കളുടെ മുമ്പിലേക്ക് കൈ ചൂണ്ടിക്കൊണ്ട് വാട എന്ന് പറഞ്ഞു പോയ ആ മുച്ചങ്കൻ പിന്നീട് SFI സഖാക്കളുടെ വെല്ലുവിളി നേരിട്ടേറ്റെടുത്തു. ചാൻസലറായ ഗവർണറെ കേരളത്തിലെ ഒരു കാമ്പസിലും കാലുകുത്തിക്കില്ലെന്ന് ആർഷോ സഖാവ് പറഞ്ഞതിൻ്റെ തൊട്ടുപിന്നാലെ ഒരു കാമ്പസിൽ പോയി 3 ദിവസം വാസമുറപ്പിക്കുകയും ചുറ്റിക്കറങ്ങി കാണുകയും ചെയ്തു. സഖാക്കൾ കലിപ്പ് മാറാതെ പോലീസിൻ്റെയും സർക്കാരിൻ്റെയും പിന്തുണയോടെ ഈ മുച്ചങ്കനെ വേട്ടയാടാനിറങ്ങി. കൊല്ലം ജില്ലയിലെ നിലമേലിലായിരുന്നു കുട്ടി സഖാക്കളുടെ അടുത്ത ശക്തി പ്രകടനം. വഴിയിൽ കണ്ട ഒരു കടയിൽ നിന്നും ഒരു ഇരുമ്പ് കസേര വലിച്ചിട്ട് നടുറോഡിലിരുന്നാണ് ഗവർണർ അതിന് മറുപടി പറഞ്ഞത്. ആ ഗവർണറെ വിടാതെ പിന്തുടരുകയാണ് സഖാക്കൾ. ഗവർണർ എത്ര സംയമനം പാലിച്ചാലും ഞങ്ങളതിനൊരുക്കമല്ല എന്ന് വരുത്തി തീർക്കാൻ പിണറായി ഇടയ്ക്കിടെ ചൊറിയാറുണ്ട്. ഈ നാട്ടിൽ ജനങ്ങൾ ചർച്ച ചെയ്യുന്ന വിഷയങ്ങളൊക്കെ മാറിപ്പോകണമെന്ന് വാശിയുള്ളപ്പോൾ സ്വാഭാവികമായും അവർ ഗവർണറെ ഒന്ന് ചൊറിയും. കുട്ടി സഖാക്കളുടെ ഒന്ന് കരിങ്കൊടി കാട്ടാൻ പറയും. കുറച്ചുപേർ ജയിലിൽ പോയാലും കുറച്ചുപേരുടെ കരിയർ നഷ്ടപ്പെട്ടാലും അതൊക്കെ നേതാക്കൾക്ക് വേണ്ടിയുള്ള സഹനമായി കാണേണ്ടതുണ്ട്. അവർക്ക് വലിയ പ്രതിഫലമാണ് പിന്നീട് കാത്തിരിക്കുന്നത്. അതേസമയം ഗവർണറെ വിരട്ടാനിറങ്ങിയതിൻ്റെ പിന്നാലെ മാധ്യമങ്ങൾ നീങ്ങുമ്പോൾ മാസപ്പടി അടക്കമുള്ള വലിയ വിഷയങ്ങൾ മുങ്ങിപ്പോകുമെന്ന് പിണറായി ബുദ്ധിക്കറിയാം. എന്നാൽ ഗവർണർ ഒട്ടും വിട്ടുവീഴ്ചയ്ക്ക് ഒരുക്കമല്ല. കേരള ജനതയുടെ പിന്തുണയോടെ ഗവർണർ മുമ്പോട്ട് തന്നെ പോകുന്നു. ഏറ്റവും സുപ്രധാനമായ നീക്കം കേരളത്തിലെ വാർഡ് സിറ്റികളിലെ കമ്മി ഭരണം അവസാനിപ്പിക്കാനുള്ള തീവ്രശ്രമമാണ്. വൈസ് ചാൻസലർമാരെ നിയമിക്കേണ്ടത് സർക്കാരല്ല എന്നതാണ് രാജ്യത്തെ നിയമം. ഉന്നത വിദ്യാഭ്യാസത്തിൽ രാഷ്ട്രീയം കലർന്ന് മലിനമാകാതിരിക്കാൻ വേണ്ടിയാണ് അങ്ങനെയൊരു നിയമം കൊണ്ടുവന്നത്. എന്നാൽ സകല സർവകലാശാലകളിലും പിണറായിക്ക് ഓശാന പാടുന്നവരെ മാത്രം VC മാരാക്കി. പിണറായും കൂട്ടരും കേരളത്തിൻ്റെ ഉന്നത വിദ്യാഭ്യാസ നിലവാരത്തെ തച്ചുടച്ചു. ഒടുവിൽ സുപ്രീംകോടതി ഇടപെട്ട് ഓരോരുത്തരെയായി പുറത്താക്കിക്കൊണ്ടിരിക്കുന്നു. സുപ്രീംകോടതിയുടെ ഉത്തരവിൻ്റെ പശ്ചാത്തലത്തിൽ അനേകം VC മാരെ പുറത്താക്കി താൽക്കാലിക VC മാരെ നിയമിച്ചിരിക്കുകയാണ് ഗവർണർ. വേറെ കുറേ VC മാരെ പുറത്താക്കുന്നതിനു വേണ്ടി നോട്ടീസും കൊടുത്തിരിക്കുന്നു. താൽക്കാലിക VC മാരെ നിയമിക്കുന്നിടത്തും സർക്കാരിൻ്റെ ഇടപെടലുണ്ടായി. പിണറായി സർക്കാരിന് ചട്ടവും നിയമവും ഒന്നും ബാധകമല്ലാത്തതിനാൽ അവർക്ക് ഇഷ്ടമുള്ളതുപോലെ ചെയ്യും. അതിനിടയിൽ നാടകീയമായി ഗവർണർ നിയമിച്ച ഒരു താൽക്കാലിക VC ആണ് കേരള യൂണിവേഴ്സിറ്റിയുടെ മോഹൻ കുന്നുമേൽ. മോഹൻ കുന്നുമേൽ ഒരു RSS അനുഭാവിയാണെന്ന് എല്ലാവർക്കും അറിയാം. സുപ്രീംകോടതിയുടെ നിർദ്ദേശവും ഗവർണറുടെ നിർദ്ദേശവും അതേപടി പാലിക്കാൻ മോഹൻ കുന്നുമേൽ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ഗവർണറെ തോൽപ്പിക്കാൻ വിവിധ കോടതികളിൽ കേസ് കൊടുത്തിരിക്കുകയാണ് സർക്കാർ. കേരള ഹൈക്കോടതി ഗവർണറോട് പറഞ്ഞിരിക്കുന്നത് 1 മാസത്തിനകം VC നിയമനം പൂർത്തിയാക്കാനുള്ള നടപടിക്രമങ്ങൾ ചെയ്യണമെന്നാണ്. ആദ്യത്തെ നടപടി എന്ന് പറയുന്നത് സെർച്ച് കമ്മിറ്റി ഉണ്ടാക്കുകയാണ്. ചാൻസലറുടെ, അതായത് ഗവർണറുടെ പ്രതിനിധി, UGCയുടെ പ്രതിനിധി, 3-ാമത്തെ പ്രതിനിധി സർവകലാശാലയുടെ പ്രതിനിധിയാണ്. ചില സർവകലാശാലകളിൽ സെനറ്റും ചില സർവകലാശാലകളിൽ സിൻഡിക്കേറ്റുമാണ് പ്രതിനിധികളെ നിശ്ചയിക്കേണ്ടത്. എന്നാൽ ഇവയൊക്കെ പിണറായി സത്തിൻ്റെ കറുത്ത സ്വാധീനത്തിലായതിനാൽ ഇവരാരും പ്രതിനിധികളെ കൊടുക്കുന്നില്ല. അങ്ങനെ ഏതാണ്ട് 1 വർഷത്തിലധികമായി കേരളത്തിലെ മിക്ക യൂണിവേഴ്സിറ്റികൾക്കും VC മാരില്ലാത്ത ദുരവസ്ഥയാണ്. അതിന് പരിഹാരമുണ്ടാക്കാൻ മേരി ജോർജ് എന്ന സാമ്പത്തിക വിദഗ്ധ ഹൈക്കോടതിയെ സമീപിച്ചപ്പോൾ കോടതി പറഞ്ഞത് സെർച്ച് കമ്മിറ്റിയിലേക്കുള്ള അംഗങ്ങളെ 1 മാസത്തിനകം കൊടുക്കണമെന്നാണ്. February 2 ഹൈക്കോടതി വിധി. ഇതനുസരിച്ച് 1 മാസത്തിനകം പ്രതിനിധികളെ തരണം എന്ന് പറഞ്ഞ് ഗവർണർ 10 സർവകലാശാലകൾക്ക് കത്തയച്ചു.
എന്നാൽ ഒരു സർവകലാശാലയും ഒരു നടപടിയും എടുത്തില്ല. ഗവർണറുടെ നോമിനിയായ താൽക്കാലിക വി സിയുള്ള കേരള സർവകലാശാല ഇന്ന്, അതായത് February 16 സെനറ്റ് യോഗം വിളിച്ചു ചേർത്തു. സെർച്ച് കമ്മിറ്റിയിലേക്ക് പ്രതിനിധിയെ നിയമിക്കുകയായിരുന്നു ലക്ഷ്യം. വി സിയാണ് നോട്ടീസ് കൊടുത്തതും അതുകൊണ്ട് തന്നെ അധ്യക്ഷനാവേണ്ടതും. എന്നാൽ യോഗം തുടങ്ങിയ സമയത്ത് നാടകീയമായി പ്രോ ചാൻസലറായ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു എത്തുന്നു. പൊതുവെ വിദ്യാഭ്യാസ മന്ത്രിമാർ പ്രോ ചാൻസലർ പദവിയിലിരിക്കുന്നെങ്കിലും ഭരണഘടനാപരമായി അധികാരമൊന്നുമില്ല. രാഷ്ട്രീയ ഇടപെടൽ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത്. പലപ്പോഴും യൂണിവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ട കേസുകളിലൊക്കെ സർക്കാർ പ്രതിരോധം സൃഷ്ടിക്കുന്നതും പ്രോ ചാൻസലർക്ക് റോളൊന്നുമില്ല എന്ന് പറഞ്ഞാണ്. എന്നാൽ നമ്മുടെ ബിന്ദു സ്ഥലത്തെത്തുകയും സ്വയം അധ്യക്ഷ കസേരയിൽ കയറിയിരിക്കുകയും ചെയ്തു. ഉന്നത പദവിയിലിരിക്കുന്നവരെ ആദരിക്കേണ്ടത് മര്യാദയായതുകൊണ്ട് മോഹൻ കുന്നുമ്മൽ ആദ്യം മുടക്കൊന്നും പറഞ്ഞില്ല. പക്ഷെ അധ്യക്ഷ കസേരയിൽ ഇരുന്ന് മന്ത്രി ബിന്ദു ചെയ്തത് കേരള സർവകലാശാല സെർച്ച് കമ്മിറ്റിയിലേക്ക് പ്രതിനിധിയെ അയക്കുന്നില്ല എന്ന ഒരു ഏകപക്ഷീയമായ പ്രമേയം അവതരിപ്പിക്കുകയായിരുന്നു. CPM അംഗങ്ങൾ അതിനെ കൈയടിച്ച് സ്വാഗതം ചെയ്തു. ഗവർണറുടെ നോമിനികളായെത്തിയിരിക്കുന്ന 13 പേരും പ്രതിപക്ഷത്തെ 12 പേരും ഇതിനെ എതിർത്തു. പക്ഷെ ഭൂരിപക്ഷം CPM നോമിനികൾക്കായതുകൊണ്ട് കൈയടിച്ച് അത് പാസാക്കി എന്ന് പ്രഖ്യാപിച്ച് അധ്യക്ഷയായ മന്ത്രി സ്ഥലം വിടുന്നു. എന്നാൽ വൈസ് ചാൻസലർ മോഹൻ കുന്നുമ്മൽ ഉടക്കുണ്ടാക്കുന്നു. പ്രോ ചാൻസലറായ മന്ത്രിക്ക് അധ്യക്ഷ പദവിയിലിരിക്കാൻ അവകാശമില്ലെന്നും യോഗം വിളിച്ച താനാണ് അധ്യക്ഷനെന്നും അതുകൊണ്ട് തന്നെ ആ പ്രമേയം നിയമാനുസൃതമല്ല എന്നുമായിരുന്നു മോഹൻ കുന്നുമ്മൽ പറഞ്ഞത്. അതൊന്നും അംഗീകരിക്കാൻ മന്ത്രിയോ മന്ത്രിയുടെ അടിമകളായ ഇടത് സെനറ്റ് അംഗങ്ങളോ തയ്യാറായില്ല. അതുകൊണ്ട് തന്നെ ഈ പ്രമേയം പാസ്സായോ ഇല്ലയോ എന്ന കാര്യത്തിൽ ആശയക്കുഴപ്പം തുടരുകയാണ്. വൈസ് ചാൻസലർ പറഞ്ഞത് ഇത് പാസ്സായിട്ടില്ല, ഇത് ഗവർണറെ കയക്കില്ല എന്നാണ്. പക്ഷെ ഗവർണറെ സംബന്ധിച്ചിടത്തോളം ഇത് മതിയാവും. കാരണം അധ്യക്ഷയായ മന്ത്രി പാസാക്കിയതുപോലെ പ്രതിനിധികളെ അയക്കുന്നില്ല എന്നുള്ള ഒരു പ്രമേയമുണ്ടെങ്കിലും കോടതിയിൽ പറയാൻ കാരണമായി. കോടതി ഗവർണറോട് പറഞ്ഞിരിക്കുന്നത് സർവകലാശാല സഹകരിക്കുന്നില്ലെങ്കിൽ സ്വന്തം നിലയിൽ മുമ്പോട്ട് പോകാനാണ്. ആ കോടതി ഉത്തരവനുസരിച്ച് ഇത് ധാരാളം മതിയാവും. കേരള സർവകലാശാല പ്രതിനിധിയെ അയക്കുന്നില്ല എന്ന് തെളിവുണ്ടെങ്കിൽ തീർച്ചയായും ഗവർണർക്ക് ഗവർണറുടെ നോമിനിയെയും UGC നോമിനിയെയും വെച്ച് പുതിയ വൈസ് ചാൻസലറെ നിയമിക്കാം. ഗവർണർ രണ്ടും കൽപ്പിച്ച് മുമ്പോട്ട് പോവുകയാണ്. കേരളത്തിലെ സർവകലാശാലകളിലെ VC മാരെ സർക്കാരിന്റെ ഇഷ്ടത്തിന് വിരുദ്ധമായി നിയമിക്കാനുള്ള ഉഗ്രൻ തീരുമാനവുമായി മുമ്പോട്ട് പോകുമ്പോൾ ഇതൊരു കച്ചിത്തുരുമ്പായി മാറും. ഇതാണ് കേരള സർക്കാരിന്റെ നിലപാടെന്നും നിയമവിരുദ്ധമായി പ്രോ ചാൻസലർ അധ്യക്ഷനായെന്നും വൈസ് ചാൻസലർ നോക്കുകുത്തിയാക്കി എന്നുമൊക്കെ ഹൈക്കോടതിയിലും സുപ്രീംകോടതിയിലും പറഞ്ഞാൽ ഗവർണറുടെ വാദം വിജയിക്കാൻ സാഹചര്യമുണ്ട്. എന്തായാലും ഗവർണർ രണ്ടും കൽപ്പിച്ച് മുമ്പോട്ട് പോവുകയാണ്. മിണ്ടാതിരുന്ന ഗവർണറുടെ വായിൽ കോലിട്ടു കിള്ളി മന്ത്രി ബിന്ദു പണി ചോദിച്ചു വാങ്ങിയിരിക്കുകയാണ്.